ഹേ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് റഷ്മോർ നാഷണൽ മെമ്മോറിയലിലാണ് നമ്മൾ പറഞ്ഞില്ലേ തിയോഡർ റൂസ്വെൽറ്റ് നാഷണൽ പാർക്കിൻ്റെ ഫൗണ്ടർ നമ്മൾ ഇത്രയും നല്ല നാഷണൽ പാർക്കുകളൊക്കെ കാണാനുള്ള റീസൺ ആ ഒരൊറ്റ വ്യക്തിയാണ് മൂപ്പര് മാത്രമല്ല കേട്ടോ കുറേ പേരുണ്ട് ഇവിടെ ഐ മീൻ മൂന്ന് ആൾക്കാർ വേറെ ഉണ്ട് എബ്രഹാം ലിങ്കൺ തോമസ് ജെഫർസൺ ആൻഡ് ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ബർത്ത് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ മെമ്മോറിയൽ ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നാല് ആൾക്കാരാണ് ഈ പറഞ്ഞ നാല് വ്യക്തികൾ സോ ഇത് നിൽക്കുന്നത് സൗത്ത് ഡക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസിലാണ് നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് നോക്കാം ലെറ്റ്സ് ഗോ സോ ആ സ്കൾപ്ചേഴ്സ് മൗണ്ട് റഷ്മോറിലാണ് അവർ കാർവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പീസസ് ആ കാർവ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന പീസസ് ആണ് താഴെ ചെതറിക്കിടക്കുന്നത് അത് ഗ്രാനൈറ്റ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ആൻഡ് നമുക്ക് അതുവരെ പോണ വഴിയിൽ ഈ യു എസിലെ 50 സ്റ്റേറ്റ്സിൻ്റെ ഫ്ലാഗ്സും വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എല്ലാ സ്റ്റേറ്റിൻ്റെ ഫ്ലാഗ്സും ഉണ്ടോയെന്ന് ലെറ്റ്സ് ഗോ ഇവിടെ തോമസ് ജെഫർസൺ ഐസ്ക്രീം കിട്ടുമ്പോൾ പോയി കഴിക്കാം ഈ മൗണ്ട് റഷ്മോറിൽ തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടും ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ എല്ലാവരും ഐസ്ക്രീം പിടിച്ചു നടക്കുന്നുണ്ട് ഈ ഐസ്ക്രീമിന്റെ പേരാണ് തോമസ് ജെഫർസൺ ഐസ്ക്രീം നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ജവഹർലാൽ നെഹ്റു ഐസ്ക്രീം സർദാർ വല്ലഭായ് പട്ടേൽ ഐസ്ക്രീം പോലെയാണ് അത് അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചോക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അത് സൂപ്പറാണ് കേട്ടോ സോ നോർമൽ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്വീറ്റ്സ് ഒന്നും പൊതുവെ ഇഷ്ടാവില്ല ഞങ്ങൾ എപ്പോഴും ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മാത്രമേ സ്വീറ്റ്സ് വാങ്ങാറുള്ളൂ ഇവിടുത്തെ കേക്കും ഐസ്ക്രീംസും ഒക്കെ പൊതുവെ വാങ്ങാറേ ഇല്ല കാരണം ഇവിടെ ഭയങ്കര ഷുഗർ കൊട്ടായിരിക്കും ഞങ്ങൾക്ക് അധികം ഷുഗർ ഇഷ്ടമല്ല മധുരം രണ്ടുപേർക്കും ഇഷ്ടമല്ല പക്ഷെ ഇതില് നല്ല ഡീസൻ്റ് ആണ് മധുരമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് വെറുതെ ഇല്ല എല്ലാവരും വാങ്ങിയിട്ട് പോണതാണ് അല്ലേ സോ നമ്മുടെ സൗത്ത് ഡക്കോട്ടയിലെ ഇത് നാഷണൽ പാർക്ക് അല്ല കേട്ടോ ഇത് നാഷണൽ മെമ്മോറിയൽ ആണ് ഞങ്ങള് യു എസിലെ ഏറ്റവും റെസ്പെക്ട് ചെയ്യണ ഒരു വ്യക്തി പറഞ്ഞാൽ തിയോഡർ റൂസ്വെൽറ്റ് ആണ് സോ ആ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തത് പൊതുവെ നമ്മൾ നാഷണൽ പാർക്ക് മാത്രമേ കാണാറുള്ളൂ അങ്ങനെ വലിയ ഭയങ്കരമായ സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇറ്റ് ഈസ് ഗുഡ് നല്ല ഹാർഡ് വർക്ക് ഉണ്ടാക്കിയത് ഓക്കെ ഞാൻ എടുത്തത് കുക്കീസ് ആൻഡ് ക്രീമാണ് അത് ഓരിയോ കുക്കീസിലേതാണ് ആൻഡ് ഹീ ടുക്ക് മിൻറ്റ് ആൻഡ് ചിപ്സ് എവിടെ പോയാലും ഇത് മാത്രമാണ് ഇതെന്തറിയോ നമ്മുടെ ച്യൂയിങ്ഗംസ് ഒക്കെ എടുത്തിട്ട് ചമ്മന്തിയൊക്കെ പോലെ ഉണ്ട് ഇത് എങ്ങനെ ഐസ്ക്രീമായി കഴിക്കുന്നു എനിക്കറിയില്ല ഞങ്ങൾക്ക് ഇന്നാണ് കുറച്ച് സമയം കിട്ടണം ഈ ഡ്രൈവ് ഒന്നും ഇല്ലാതെ പക്ഷേ ഉണ്ട് ഇനി ഉണ്ട് ഇനി എത്ര ഡ്രൈവ് ഉണ്ട് നമുക്ക് 11 hour drive ഉണ്ട്
എസ്റ്റസ് പാർക്ക് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എസ്റ്റസ് പാർക്ക്? ഓർമ്മയില്ലേ? നമ്മൾ ഇനി പോവാൻ പോകുന്നത് കൊളറാഡോയിലേക്കാണ്. കൊളറാഡോയിൽ 10 ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സീരീസ് ഓഫ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ പ്ലീസ് കാണൂ, ഞങ്ങളുടെ ബെസ്റ്റ് ട്രിപ്പാണ് കൊളറാഡോ. ജോർജ് വാഷിംഗ്ടൺ, ഫാദർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടണിന്റെ മുഖമാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നാഷണൽ പാർക്ക്, നമ്മൾ ഇതുവരെ മലകളൊക്കെ ആയിരുന്നു കണ്ടിട്ടായിരുന്നു. ഇതുവരെ ഇപ്പോ ഒരു കേവിന്റെ ഉള്ളിക്ക് പോവാൻ ട്രൈ ചെയ്യാം. ചിലപ്പോ കേവ് ഇപ്പോ ഓപ്പൺ ആയിട്ടാവില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ കേവിന്റെ സെറ്റപ്പ് എന്താണ്, അതിന്റെ ജോഗ്രഫി എന്താണ്, അതിന്റെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇതാണ് പ്രേരി ഡോഗ്സ്. വിൻകേവ് നാഷണൽ പാർക്കിലേക്ക് വരുന്നവർക്ക് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് അണ്ണാൻ ഫാമിലിയിലെപ്പെട്ട ഈ കൂട്ടുകാർ. ഇവരുടെ നിറം ഇവിടുത്തെ മണ്ണിന്റെ അതേ നിറമായതുകൊണ്ട് കാണാൻ കുറച്ച് കഷ്ടമാണ്. പക്ഷെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് നടന്നാൽ മതി, ഒരു പരിചയക്കേടും കാണിക്കാതെ നമ്മുടെ അടുത്തേക്ക് ഇവർ ഓടിയെത്തും. സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം കേവ് ക്ലോസ്ഡ് ആണ്. എക്സ്ട്രോർഡിനറി പ്ലേസ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇതാണ് കേവിന്റെ സ്ട്രക്ചറൊക്കെ. ഇങ്ങനൊക്കെ ഉള്ള കേവ് ആണ്, പക്ഷെ നല്ലൊരു നാരോ ആണ്. നാരോ ആകുമ്പോഴേക്കും കുറെ ആൾക്കാരൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കഷ്ടമാവും, അതാണ് ഇവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കേവ് അല്ലാതെ ഇവിടെ പ്രത്യേകിച്ചായിട്ടൊന്നും കാണാനില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ആനിമൽസിനെ കണ്ടില്ലേ? ആനിമൽസിന്റെ പേരെന്താ? പ്രേരി ഡോഗ്സ്. പ്രേരി ഡോഗ്സിനെ കണ്ടില്ലേ? അവിടെ നല്ല ഫണ്ണായിരുന്നു. അത് കണ്ടു. പിന്നെ ഇതൊക്കെ ഗ്രാസ് ലാൻഡ്സ് ആണ്. സോ പോവാ. ഇനി നമ്മൾ റോക്കി മൗണ്ടൻസ് നാഷണൽ പാർക്കിലേക്ക് പോവാൻ പോവാണ്. അത് കൊളറാഡോയിലാണ്. സോ ഇപ്പൊ ഓൾറെഡി 5 o'clock ആയി. എന്തായാലും ലേറ്റ് നൈറ്റ് ആവും നമ്മൾ ട്രാവൽ ചെയ്യാൻ. സോ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചെയ്യണം അവിടെ? വെള്ളം കുടിക്കുക. ഈച്ച കുറച്ച് നല്ല മന്ദമാരാണ് അവിടെ നിൽക്കും. Thank you.
സൗത്ത് ഡക്കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇന്ന് മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്തു സൗത്ത് ഡക്കോട്ടയിൽ. ഓഫ് കോഴ്സ് ബാഡ് ലാൻഡ്സ് കണ്ടിട്ടുണ്ട്, എക്സ്ട്രാഡിനറി പ്ലേസ് ആണ്. ആ ബൈസനും പിന്നെ പിന്നെ ആ ഗോഡ്സും, ആ ഗോഡ്സ് ഇങ്ങനെ ബാഡ് ലാൻഡ്സ് അവന്റെ രാജ്യത്തിനെ പോലെ അവിടെ മുകളില് കയറി കണക്കലും. ബാഡ് ലാൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മള് മൗണ്ട് റഷ്മോർ കണ്ടിട്ടുണ്ട്. മൗണ്ട് റഷ്മോർ ഗ്രേറ്റ് മെമ്മോറിയൽ ആണ്, ഇൻസ്പയറിംഗ് ആണ്. നാല് പേരും ഈ കൺട്രിക്ക് ചെയ്തു വെച്ചത്. നമ്മുടെ കൺട്രി അല്ലെങ്കിലും കൂടി ഒരു കൺട്രിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പെടണമെന്ന് കാണുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ്, റൈറ്റ്? ലൈക്ക് യു നോ, സോ അതും കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വിൻകേവ് പോയി. പക്ഷെ വിൻകേവ് സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം സോറി ഗൈസ്, ഒരു മാൻ ക്രോസ് ചെയ്തതാണ്. അങ്ങനെ ഒരു മാൻ ക്രോസ് ചെയ്തതാണ്. താങ്ക് ഗോഡ് നമ്മളതിനെ കൊന്നില്ല. ഇത് നോർമൽ മാൻ അല്ല, ഇത് എന്റെ പേര് മറന്നു ഞാൻ. ഇത് ആ ബ്ലാക്ക് കളറിലുള്ള മാനാണ്, കുറച്ചിങ്ങനെ പൊടി പിടിച്ച ബ്ലാക്ക് ബക്ക് അല്ല, നോർമൽ ഡിയർ അല്ല, ഇത് വേറെ ഡിയർ ആണ്. ഞങ്ങള് വഴിയിൽ കൊറേ ചർത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഹൈവേന്റെ ഒക്കെ സൈഡില്. ഞാൻ പറയുകയാണെങ്കിൽ സൗത്ത് ഡക്കോട്ട കംപ്ലീറ്റ്ലി കുറച്ച് വൈൽഡർനെസ് ഏരിയ പോലെ തോന്നി ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലേ. ആൻഡ് ഗ്രാസ് ലാൻഡ്സ്, ബൈസൺസ്, ഗോഡ്സ്, ഡിയർ, ഹോർസസ്. നമ്മളെ വൈൽഡ് ഹോർസസ് അപ്പുറത്ത് സൗത്ത് ഡക്കോട്ട ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അനദർ ലെവലാണ്. ഞങ്ങൾ ഒരു ദിവസം സൗത്ത് ഡക്കോട്ടയ്ക്ക് കൊടുത്തത് വളരെ തെറ്റായി പോയി. ഞങ്ങൾ നല്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഈ സ്റ്റേറ്റിനെ. സോ സൗത്ത് ഡക്കോട്ട ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഫോർ നൗ ലെറ്റ്സ് ഹിറ്റ് ടു അവർ ഫേവറേറ്റ് സ്റ്റേറ്റ് കൊളറാഡോ. ഓക്കേ, ഇത്രയും വലിയ പാത്രത്തിൽ ആകെ ഇത്ര തോന്നുള്ളൂ. ഞങ്ങളൊരു ക്വിക്കായിട്ട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേക്ക് ഔട്ട് ആണ് കേട്ടോ, ആൻഡ് ഓൾസോ സേഫ്റ്റി. സോ ഞങ്ങളിവിടെ ചിക്കൻ വിങ്സ് എല്ലാം ഫ്രൈഡ് ആണ്, ഫുള്ള് ഫ്രൈഡ് ആണ്. നല്ല തീരെ ഹെൽത്തി അല്ല. ചിക്കൻ വിങ്സ് ഫ്രൈ, പൊട്ടാറ്റോ വെഡ്ജസ്. അമ്മ ഇത്രയും വലിയ പൊട്ടാറ്റോ എടുത്താണ് പോലെ. പൊട്ടാറ്റോ വെഡ്ജസ് ആൻഡ് ചിക്കൻ ടെൻഡേഴ്സ്. അപ്പൊ ഇത് അകത്താകട്ടെ. കാറിനും ഫ്യൂൽ ആയി, നമുക്കും ഫ്യൂൽ ആയി. നാവ് ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ഗോ. And by the way, USA western states, കുറെ സ്റ്റേറ്റ്സ് ഫയറിൽ അകപ്പെട്ടിരിക്കുകയാണ്, എസ്പെഷ്യലി കാലിഫോർണിയ. എന്താ പറഞ്ഞ, ഡിയർ വരുമ്പോ ഹിറ്റ്, ഡോണ്ട് ട്രൈ ടു ഹെൽപ് ദം അല്ല. വലിയ ബ്രേക്ക് ഇട്ടപ്പോ വീണിരിക്കുകയാണ്, തല തിരിഞ്ഞോ അല്ലേ. നമ്മള് നേരത്തെ പറഞ്ഞ ഡിയറിന്റെ സംഭവമാണ് ഇപ്പൊ നടന്നത്. വലിയൊരു ട്രക്ക് തല തിരിഞ്ഞ് കിടക്കുകയാണ് അത്ര. സോ അവര് പറയണത് ഡിയറിനെ കണ്ടിട്ട് ഡിയർ ക്രോസ് ചെയ്യുമ്പോ രക്ഷിക്കാൻ വേണ്ടിട്ട് വലിയ ബ്രേക്ക് ഇടില്ല നമ്മള് നല്ല ഫാസ്റ്റ് പോകുമ്പോ. ബിക്കോസ് ഇത് നല്ല 70s പോണ ഹൈവേ ആണ്. അതില് ഡിയർ പാസ് ചെയ്യുമ്പോ നമ്മള് ബ്രേക്ക് ഇട്ടാ നമുക്ക് നല്ല കഷ്ടാണ്. ഓക്കെ, നിങ്ങൾ പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോ വയോമിങ്ങിലും കൂടി കയറി കേട്ടോ. അത് നമ്മൾ വയോമിങ്ങിൽ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ വയോമിങ്ങിലും കൂടി കയറി. വയോമിങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ്, സോറി. വയോമിങ്ങിലാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഉള്ളത്, ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. ഞങ്ങൾ 2018 പോയിട്ടുണ്ട്, പക്ഷെ അന്ന് നമുക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ട്, ഞാനത് പിന്നെ ഇടാം. ഞങ്ങൾ പിന്നെ വയോമിങ് എന്ന സ്റ്റേറ്റിലെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. മൗണ്ടൻ ആൻഡ് വയോമിങ് ആ സമയത്ത് പിന്നീട് നമ്മളത് ഇടാം. ഇന്ന് അല്ലെങ്കിൽ ഈ ട്രിപ്പിന് മാത്രം വയോമിങ് ഇസ് എ പാസ് ത്രൂ സ്റ്റേറ്റ് ആണ്. സോ ഈ രാത്രി 9th സ്റ്റേറ്റ് ആണ്. യാ, യെസ്, നമ്മുടെ ക്രോസ് കൺട്രിയിലെ 9th സ്റ്റേറ്റ് ആണ് വയോമിങ്. യെസ്.
മേരിലാൻഡ്, പെൻസിൽവേനിയ, ഒഹായോ, ഇൻഡിയാന, ഇല്ലിനോയ്സ്, വിസ്കോൺസിൻ, മിനസോട്ട, സൗത്ത് ഡക്കോട്ട, നൗ വയോമിംഗ്, കൊളറാഡോ. പണ്ട് 10 ഡേയ്സ് കൊളറാഡോ ട്രിപ്പ് ചെയ്തില്ലേ, അന്ന് ഞങ്ങൾക്ക് രണ്ട് സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് പ്ലാൻ ചെയ്തതാ, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റാത്ത രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഓഫ് സീസണിലാണ് പോയത്, അതുകൊണ്ട് ഒരെണ്ണത്തിന് അന്ന് ടൂർ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേന് ആ സമയത്ത് സ്നോ സ്റ്റോം കാരണം പോവാൻ പറ്റിയില്ല. സോ അത് രണ്ടുമാണ് ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ പോണത്. പക്ഷേ ഞങ്ങള് റോക്കി മൗണ്ടൻസ് കൂടി പോകുന്നുണ്ട്. റോക്കി മൗണ്ടൻസ് പോവാതെ പറ്റില്ല കൊളറാഡോ പോയാൽ, ബിക്കോസ് റോക്കി മൗണ്ടൻസ് പറഞ്ഞാൽ. സോ വയോമിംഗ്, വയോമിംഗിൽ രണ്ട് അടിപൊളി നാഷണൽ പാർക്സ് ഉണ്ട്, ഗ്രാൻഡ് കാനയണും യെല്ലോ സ്റ്റോണും. യെല്ലോ സ്റ്റോണില് നാച്ചുറൽ ഗീസർ ആണ്, അതിങ്ങനെ തുളച്ചോണ്ടേ വെള്ളം. യെല്ലോ സ്റ്റോൺ പറഞ്ഞ മൊത്തത്തിലെ ഒരു വോൾക്കനോ ആണ്, എപ്പോ പൊട്ടുക അറിയില്ല. ആ വോൾക്കനോ അടിയിലാണ്, ഭൂമിയുടെ അടിയിലാണ്. പക്ഷെ ആ വോൾക്കനോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, ബിക്കോസ് അതിന് വെള്ളവും കെമിക്കൽസ് ഒക്കെ വെള്ളം തിളച്ച് തിളച്ചിട്ട് അപ്പൊ വെള്ളത്തിനെങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, യെല്ലോ സ്റ്റോണ് ഞാൻ എന്തായാലും വീഡിയോ ഇടാം. അന്ന് ഞങ്ങൾക്ക് ഒരു ഗോപുരം ഉണ്ട്, ഞങ്ങൾ പോണടത്തേക്കൊക്കെ ഗോപുരം കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ചാനൽ തുടങ്ങാനുള്ള ബുദ്ധി ഉണ്ടായില്ല. പക്ഷെ 2018 ഞങ്ങൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങള് കാലിഫോർണിയയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇനിയിപ്പോ കാലിഫോർണിയക്കാണ് പോണത്. കാലിഫോർണിയ ഉണ്ടല്ലോ, വേറെ ലെവലാണ്.